tarara tarara na dum tarara tarara na dum tarara tarara na Vinny's Kitchen. Hi, hello, namaskaram. Vinny's Kitchen ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് സ്റ്റൈലിലുള്ള മുരിങ്ങക്കായ എരിശ്ശേരി. അതാണ് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, ഒഴിച്ചു കറിയാണ്. അപ്പൊ അതിനാവശ്യം രണ്ട് മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിൽ എടുക്കുക. തോരപ്പരിപ്പ് എടുത്തോളൂ, രണ്ട് പിടി എടുക്കണം. പക്ഷെ ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കണം. ലേശം വെള്ളവും വെച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസില്, ഓക്കെ, നിങ്ങൾ തോരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ ഇട്ടോളൂ. എനിക്ക് മസൂർ ദാൽ ആയതുകൊണ്ട് ഒറ്റ വിസിൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരക്കണം കേട്ടോളൂ. തേങ്ങയും ജീരകവും ഒക്കെ കാണിച്ചു തരാം. അപ്പോ നമ്മുടെ മുരിങ്ങക്കായ എരിശ്ശേരിയുടേത് വെന്തിട്ടുണ്ട്. ഇനി അരക്കപ്പ് തേങ്ങ, ഒരു സ്പൂണ് ജീരകം, ഇതും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് ജീരകത്തിന്റെ മണം ഒന്ന് പോട്ടെ. കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളാക്കാട്ടുള്ളൂ. ജീരകത്തിന്റെ മണം പോയതിന് ശേഷം ബാക്കി നമുക്ക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് ഇത് തിളച്ച് നല്ല ആ ജീരകത്തിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇപ്പുറത്ത് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽ മുളകും കരിവേപ്പിലയും ഇട്ടിട്ട് ഇനി 2 പിടി, നല്ലോണം 2 പിടി തേങ്ങ, അത്രയുള്ളൂ 2 പിടി തേങ്ങ ിട്ട് നല്ലോണം വറുക്കുക. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരയ്ക്കും വറുത്തിട്ട് പിന്നെ നമുക്ക് ആ കൂട്ടാനെ ഇതിലേക്ക് ഒഴിക്കാം. എരിശ്ശേരി സൂപ്പർ ആയിരിക്കും. എപ്പോഴും ഇതിനെ എടുത്തിട്ട് അങ്ങോട്ട് കൊട്ടിരുന്നിട്ടുള്ളൂ. ഇത് ഡാർക്ക് ബ്രൗൺ കളർ ആവട്ടെ. നോക്കൂ, പുളിയുറുമ്പിൻ്റെ കളറായിട്ടുണ്ട്. ഈ സമയത്ത് കൂട്ടാൻ ഇങ്ങോട്ട് ഒഴിക്കുക. പാലക്കാടൻ എരിശ്ശേരി, എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഈ വെള്ളം വേണമെങ്കിൽ ഓക്കെ, അല്ല കുറച്ചും കൂടി വെള്ളമാക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ആവോ, ഇങ്ങനെയൊക്കെ പോകണം. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആക്കിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഇത് ഒഴിച്ചുകറി സ്റ്റൈലാണ്. സദ്യക്ക് വിളമ്പണ എരിശ്ശേരി അല്ല, ഇത് ഒഴിച്ചുകറി സ്റ്റൈലാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതേമാതിരി തന്നെ മത്തനും നിങ്ങൾക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിനീസ് കിച്ചണിൽ ഇതുപോലെയുള്ള റെസിപ്പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ വരും. വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.